അത്തം കരുത്താൽ ഓണം എന്നാണ് പൊതുവേ പറയാറ് പക്ഷേ ഇത്തവണ ഓണക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ടുണ്ട് ഇതും തെക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യം തുടരുകയാണ് സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത പ്രവചനം വിവിധ ജില്ലകളിൽ വരും മണിക്കൂറിൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് ഉള്ളത് നേരിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണക്കാലം മഴയിൽ മുങ്ങുമോ എന്നാണ് പലരും ഭയക്കുന്നത് മ്യാൻമാറിനും ബംഗ്ലാദേശിനും മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരദേശ ബംഗ്ലാദേശിനും വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായ ശക്തി പ്രാപിക്കാൻ സാധ്യതയും കാണുന്നു തുടർന്ന് തീരദേശ പശ്ചിമ പശ്ചിമബംഗാളിനും വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദമായ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്ക് പടിഞ്ഞാറ് ദിശയെ സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം ഇന്നോടെ ശക്തി കുറയാൻ സാധ്യതയുണ്ട് കർണാടക മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി ചുരുങ്ങി വരും മണിക്കൂർ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോട്ടയം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ മഴയുടെ ശക്തി കുറഞ്ഞു തീവ്രമഴ ഒരു ജില്ലയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനാൽ ഒരു ജില്ലകളിലും മഴ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഒറ്റപ്പെട്ട മഴ എന്ന് തന്നെയാണ് എല്ലാ ജില്ലകളിലേയും പ്രവചനം വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരുന്നു മലയോര ജില്ലകളിൽ മഴയുടെ തീവ്രത കുറഞ്ഞു ഒറ്റപ്പെട്ട മഴയാണ് ഇവിടെയും ലഭിക്കുന്നത് ഇന്ന് മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ ശ്രീലങ്കൻ തീരം തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ മധ്യബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ തിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി പൊതുവേ ഇടിമിന്നൽ ഉണ്ടാകും എന്ന് പ്രവചനമുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ അതിശക്തമായ ഇടിമിന്നലൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഇടിമിന്നൽ അപകടകാരികളാണ് അത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും ഒക്കെ വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും മിന്നലുണ്ടാകുമെന്ന് പറയുമ്പോൾ ചില മുൻകരുതലുകൾ പറയാറുണ്ട് കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ അത് സ്വീകരിക്കണം ഇടിമിന്നൽ പലപ്പോഴും നമുക്ക് കാണണം എന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വെട്ടു ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറാൻ ശ്രമിക്കുക തുറസായ സ്ഥലങ്ങളിൽ തുടരരുത് അത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം നിഷേധിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യവും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഒരു പരീക്ഷണത്തിന് മൂണ്ട റിസ്ക് എടുക്കണ്ട അന്തരീക്ഷ മേഖാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ ഇരിക്കുക കൈകാലുകൾ പുറത്തുണ്ടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഒക്കെ പോകുന്ന ചില വീട്ടമ്മമാരുണ്ട് ഇടിമിന്നലുള്ള സമയത്ത് പ്ലീസ് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക ചിലപ്പോൾ പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമ്മികകൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം പട്ടം വറുത്തുന്നതും ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടം ാണ് വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത് അതിനെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റി കെട്ടാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത് അത് നമുക്കിടിമിന്നലേക്കാൻ കാരണമാകാം അതിനു മുമ്പ് തന്നെ അതിനുള്ള കരുതലുകൾ സ്വീകരിക്കുക എന്തായാലും മഴക്കാലമാണ് എപ്പോഴും ഉള്ളതുപോലെയല്ല ഒറ്റപ്പെട്ട മഴയേ ഉള്ളൂ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതി ശ്രദ്ധ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാതി പുറത്തേക്ക് ഇറങ്ങരുത് വളരെ സുരക്ഷിതമായി ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ഏത് മഴക്കാലത്തും ചെയ്യാൻ ശ്രദ്ധിക്കുക